Hi friends, Ambadima Vlogs in the Puthir video like Ella Varkum Swagatham. Up in the Namala, the cane wire with it, or flower vase and Dakam Bonada. Upon Namku and the materials, cane wire venum, Ruvala, plastic beads. Plastic beads in the hole of wood the light, and shape of a type of gitum, colors some pala the gitum, Pakshengi, e hole on a type bead and Namku and the ta. Pinne or cutter, cane wire cutter, the cutter, pinne or a tape. It ran an uncavisholo, the cane wire net, render a meter length, cut the 1.5 meter वाले ऐडा राउंड इन्हें इंटर चाहना ना हमके इतना पीस वो इंटर ना रहिया अपन रंड्रा पीस काटी देने ना ऐरे रंडा की मारकी हमके रंडा की मारकी सेंटर लगा ना तेरे वाले मेल के अटैची दो लगा अपन जाने पर वाले ऐडा पोर्ट्टा ना तो गना मारकी वेच एकना दे ना तेरे रंडे ഈ മടക്കിയതിലെ ഒരെണ്ണത്തിനെ ഒരെണ്ണത്തിന്റെ മുകളിൽ കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ തുമ്പ് വരണം തുമ്പ് പോഷൻ വരണത് നേരെ മുകളിലേക്ക് അതായത് ഇത് മടക്കി വെക്കുമ്പോൾ ഇപ്പോ ഒരു ഒരു പീസ് ഉള്ളിലും ആയി ഒരു പീസ് പുറത്തു ഇങ്ങനെ മടക്കി വെച്ചത് പുറത്തു ആയി അപ്പോൾ ഈ പുറത്തു വരണതിന്റെ മുകളിൽ കൂടിയാണ് ഇതിനെ മടക്കുന്നത് അത് കഴിഞ്ഞാ അടിയിൽ നിൽക്കുന്നത് ഇതിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഈ മടക്കി വെച്ചതിന്റെ ഈ ഹോൾ ഉണ്ടല്ലോ ആ ഹോളിലേക്ക് Upon the Makanamli, all of which a pumper kinda car and a law, Cherupatiloka. Upon another dano and other. All of which numbering a mataki chamber, the little square of Olivetly. Our stitch channel in a fit another. In another stitch, I took it. In another uncle, Ivalele, a lavish attachy daughter, or a stitch alum jayam. Pinna Sadik and Rikarian than a china. No more no attachy the Kodukumba. ഇവാളട പുറത്തു കൂട വെക്കണം എന്ന് വെച്ചാൽ ആ പുറത്തു കൂട തന്നെ വെച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കണം കണ്ടല്ലോ ഇപ്പോ ദാ നമുക്ക് രണ്ട് കെട്ടുകളും ഒരുപോലെ തന്നെ ഞാൻ ഇപ്പോ വളട പുറത്തു നിന്നായിരുന്നു വെച്ച് കൊടുത്തത് അപ്പോൾ രണ്ടും അതുപോലെ ഒരുപോലെ തന്നെ വന്നു ഇനി നമുക്ക് അടുത്ത സ്ക്വയർ ഒന്നുകൂടി സ്ക്വയർ ചെയ്യുന്നത് കാണിക്കാം രണ്ട് തുമ്പുകളെ ഇങ്ങനെ മടക്കി പിടിക്കാം നട്ട് ഒരെണ്ണത്തിനെ അതിന്റെ മുകളിലേക്ക് ഉള്ളിലേക്കാക്കി മുകളിൽ കൂടെ അങ്ങനെ ഇട്ടു കൊടുത്തു ഇതിനെ മടക്കി ഈ തുമ്പ് ഇങ്ങോട്ട് മടക്കി വെച്ചു അടുത്ത തുമ്പിനെ ഈ മടക്കിന്റെ ഉള്ളിലേക്ക് വെച്ചു കണ്ടല്ലോ നട്ട് വലിച്ച് ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ സ്റ്റിച്ച് ആയിട്ട് കിട്ടും കണ്ടില്ലേ നമുക്ക് ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കണം ട്ടോ ഇങ്ങനെ നമുക്ക്
ഈ വള കംപ്ലീറ്റും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ ദാ എല്ലാം ഫുള്ളും വളനെ ഫുള്ളായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞു. നമ്മള് വളയമ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റിച്ച്. അപ്പൊ രണ്ട് സ്ക്വയർ എടുത്തും ഓരോ വള്ളികൾ എടുക്കാം. അതായത് ഒരു സ്ക്വയറിന് രണ്ട് തലപ്പുണ്ട്. അപ്പൊ ഇനി കോമ്പിനേഷൻ ആയിട്ട് ചെയ്തു പോണം, എന്നാലാണ് നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് വരുള്ളൂ. അപ്പൊ രണ്ട് സ്ക്വയറിനും ഓരോ തലപ്പെടുക്കാം. അപ്പൊ ഇതിന്ന് പറഞ്ഞ എടുത്തു മടക്കി പിടിക്കാം, അടുത്തത് എടുക്കാം, ഇതിന്റെ മുകളിൽ കൂടെ മടക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ സ്ക്വയർ സ്റ്റിച്ച് തന്നെയാണ് ഇനിയും നമ്മൾ ചെയ്യാൻ പോണത്. മുകളിൽ കൂടെ മടക്കി ഈ അടിയിലുള്ള തലപ്പിനെ മുകളിലേക്ക് വെക്കാം. സൈഡിലേക്ക് പോയേക്കണേന് എടുത്ത് നമ്മുടെ ഈ മടക്കിനുള്ളിൽ കൂടെ വലിക്കാം. ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അടുത്തത് എടുക്കാം. തൊട്ടടുത്ത് ഈ സ്ക്വയറിൽ ഒരെണ്ണം ബാലൻസ് ഉണ്ട്, അപ്പൊ ആ പീസ് എടുക്കുക. അടുത്ത സ്ക്വയർ എടുത്ത് ഒരു പീസ് എടുക്കാം. കണ്ടല്ലോ, ഇതന്നെ ചെയ്യണത് ഈ സ്ക്വയർ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇങ്ങനെ നമ്മൾ നാലോ അഞ്ചോ റൗണ്ട് ചെയ്തു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫ്ലവർ വേസിന്റെ ബേസ് വരുന്നത്. അപ്പം ഇത് ഒരു നാലോ അഞ്ചോ, നമ്മുടെ ഹൈറ്റ് എത്ര വേണം എന്നനുസരിച്ചിട്ട് അത് അങ്ങനെ ചെയ്തു പോവാ, നാലെണ്ണോ അഞ്ചെണ്ണോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ ഒരു മൂന്നെണ്ണം മൂന്ന് ഫോൾഡിങ്ങിന് ഡബിൾ ലെയർ ചെയ്ത് അതെങ്ങനെയാണ് നാലെണ്ണം ആക്കണേന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതാ ഈ മൂന്നെണ്ണം നമ്മളിപ്പോ സെക്കൻഡ് ലെയർ ചെയ്ത് നിർത്തിയേക്കണേയാണ്. ഈ ഒരെണ്ണം ഫസ്റ്റ് വന്നു, എല്ലാ വള്ളിയിലും ചെയ്തു, അത് കഴിഞ്ഞത് ആ സെക്കൻഡ് ചെയ്തു. ഇനി തേർഡ് പോകുമ്പോ വീണ്ടും ഇതുപോലെ തന്നെ. ഇപ്പൊ നമ്മള് രണ്ട് സ്ക്വയറിൽ നിന്നും ഓരോ പീസ് എടുത്തില്ലേ, എന്ന പോലെ തന്നെ മൂന്നാമത്തേലും പോകുമ്പോ രണ്ട് സ്ക്വയറിൽ നിന്നും ഓരോ പീസ് എടുക്കുക. ഈ സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ അതാ നമ്മുടെ മൂന്നെണ്ണായി കണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനെ മൂന്നായി. ഈ ഒരു പോർഷനിൽ തന്നെയാ മതി കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ. പിന്നെ നാലാമത്തെ എങ്ങനെയാ ചെയ്യണേ നോക്കാം. നാലാമത്തെ ചെയ്യാൻ വേണ്ടിട്ട് ഈ മൂന്ന് റിങ്ങുകള് മൂന്ന് സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ആയ ഭാഗം നോക്കാം. മൂന്ന് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയടത്തുനിന്ന് അടുത്തത് എടുക്കാം. ഇതുപോലെ തന്നെ മടക്കുക. കണ്ടല്ലോ, ഇപ്പൊ നോക്കൂ നാല് സ്റ്റിച്ച്. ഇത് നാലോ അഞ്ചോ ആറോ നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് ആ ഒരു ബേസിന്റെ ഹൈറ്റ് കൊടുക്കാൻ എത്ര ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെയ്യാം. ഇത്രയെങ്കിലും വേണം, നാലെണ്ണമെങ്കിലും ബേസ് ഉണ്ടായാലാണ് ആ ഫ്ലവർ വേസിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ അഞ്ച് സ്റ്റിച്ചാണ് കൊടുത്തത്. ഇങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യാം, ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ വൺ ടു, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, കണ്ടല്ലോ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോ അഞ്ചെണ്ണമാണ്, അഞ്ച് സ്റ്റിച്ചാണ് ഞാൻ എടുത്തത്. നാലോ ആറോ ഏഴോ ആയാലും കുഴപ്പമില്ല, കുറയരുത്. നാലിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേസ് നമുക്ക് തീരെയും കുറഞ്ഞു പോകും. ഇത്രയെങ്കിലും വേണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഓരോ പീസിലും നമ്മുടെ ബീഡ്സ് ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, അപ്പൊ ഈ തുമ്പിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ബീഡ്സ് കയറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, സൈഡൊന്ന് ചെരിച്ച് കട്ട് ചെയ്താലേ. അപ്പൊ ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പൊ നമ്മളെല്ലാ മുത്തുകളും ഇതിൽ കോർത്ത് കഴിഞ്ഞു. ഇനി ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ ബാസ്കറ്റ് സ്റ്റിച്ച്. ഈ സ്ക്വയർ സ്റ്റിച്ചിന് പറയണേയാണ് ബാസ്കറ്റ് സ്റ്റിച്ച് എന്ന് കേട്ടോ. എല്ലാത്തിലും ഓരോന്ന് ചെയ്തു കൊടുക്കാം, ഓരോ സ്റ്റിച്ചേ ആവശ്യമുള്ളൂ.
എല്ലാ വള്ളികളും ഇതുപോലെ തന്നെ ട്ടോ ഒരു സ്റ്റിച്ചിലത്തെ ആവരുത് ചെയ്യുന്നത് രണ്ട് കണ്ടല്ലോ രണ്ട് സ്റ്റിച്ചുകളിൽ നിന്നാണ് നമ്മൾ ചെയ്തേക്കുന്നത് സെയിം ഇതിലത്തെ തന്നെ അതായത് ഇതിപ്പോ സെയിം ഇതിൽ നിൽക്കുന്ന രണ്ട് വള്ളികളാണ് ഇത് തമ്മിലായിരിക്കരുത് ഇങ്ങനെയായിരിക്കരുത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിത് ഇങ്ങനെ ഡിസൈൻ വരണം അപ്പൊ അതുകൊണ്ട് രണ്ട് സ്ക്വയറുകളിലത്തെ ഓരോ വള്ളികൾ ക്രൂസ് ചെയ്ത് ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് രണ്ട് സ്റ്റിച്ചുകളിലത്തെ ഓരോന്നും ചെയ്യുമ്പോഴാണ് നമുക്കിത് വിടർന്ന് കിട്ടുള്ളൂ ഇങ്ങനെ ഒരു റൗണ്ട് എല്ലാം ചെയ്തെടുക്കുക ഓരോ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മൾ മുത്തുകൾ ഇട്ട് കഴിഞ്ഞ് ഓരോ സ്റ്റിച്ച് എല്ലാത്തിലും ചെയ്തു കൊടുത്തു ഇനി വീണ്ടും ഇതുപോലെ തന്നെ മുത്തുകൾ കയറ്റി കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ള ബീഡ്സും ഇട്ട് കഴിഞ്ഞു വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് സ്ക്വയർ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച് തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്തു പോണേയുള്ളൂ ഇനിയിപ്പൊ ഈ ഒരു റൗണ്ടും ബീഡ്സ് ഇട്ടതിന് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ബീഡ്സ് ഇടാം വീണ്ടും സ്ക്വയർ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒരു ആറ് ഏഴ് റൗണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് വരാനായിട്ട് അപ്പൊ അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക ഈ സ്ക്വയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ വീണ്ടും ബീഡ്സ് ഇട്ട് കൊടുക്കുക വീണ്ടും ചെയ്യാം ഇങ്ങനെ ആറ് സ്റ്റെപ്പ് ഇപ്പൊ നമ്മുടെ ഫ്ലവർ വേസ് ബീഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് ഓരോ സ്റ്റിച്ചും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ അടിയിലത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്ത് പോവാം ഇതിങ്ങനെ നല്ലോണം അടുപ്പിച്ച് ചെയ്തു പോവാം അത് താഴെ ചെയ്തതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ സ്റ്റെപ്പ് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷേപ്പിലേക്ക് ഇതെത്തും അപ്പൊ നമ്മുടെ ഫ്ലവർ വേസ് ഇത് അവിടെ ഏകദേശ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാലൻസ് നിൽക്കണ വള്ളീനെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കളയരുത് കട്ട് ചെയ്ത് കളഞ്ഞാല് ഈ സ്റ്റിച്ചുകൾ നമുക്ക് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോരും അതുപോലെ ഇത് ഇനി കുറെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് പോവാന്ന് വിചാരിക്കരുത് കാരണം ഇത് കെട്ടഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് ഇനി ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയറിൽ നമുക്ക് രണ്ട് വള്ളിയുടെ തലപ്പുകൾ ഉണ്ട് അപ്പൊ അതിനെ എടുക്കുക നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ട് ഈ സ്ക്വയർ ഒഴിവാക്കുക നേരെ താഴേക്കുള്ള സ്ക്വയർ അതായത് ഇത് ഇങ്ങനെ പോകണം നേരെ ഇങ്ങനെ പോകരുത് പുറത്തേക്ക് കാണണം അപ്പൊ അത് കാണാത്ത രീതിയിൽ ഓപ്പോസിറ്റ് ഉള്ള സ്ക്വയറിന്റെ ഉള്ളിൽ കൂടെ ഒരു സ്ക്വയറിൽ കയറ്റിയാൽ പോരാ ഒന്നോ രണ്ടോ സ്ക്വയറുകളിൽ ഇങ്ങനെ ഉള്ളിലേക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ കയറ്റിയാലും നല്ലതാണ് അങ്ങനെ കയറ്റി അങ്ങനെ കയറ്റി കയറ്റി വലിച്ചെടുക്കുക ഒരു സൈഡിലത്തെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തു അതിലത്തെ തന്നെ ഇപ്പൊ ആ സ്ക്വയറിലത്തെ തന്നെ അടുത്ത സൈഡ് ഒന്നും കൂടെ ഇപ്പുറത്തെ സ്ക്വയറിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കയറ്റി കയറ്റി ഒരു മൂന്ന് നാലെണ്ണത്തിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക ഒരെണ്ണത്തിൽ കയറ്റിയിട്ട് കട്ട് ചെയ്യരുത് അപ്പൊ അത് വീണ്ടും അഴിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ കുറച്ചിങ്ങനെ കയറ്റി നമുക്ക് ഇത്രയും വരെയൊക്കെ കയറ്റി കൊടുക്കാം അപ്പൊ ഇതിങ്ങനെ കയറ്റി വരുമ്പോ ഇപ്പൊ നമ്മൾ കയറ്റിയ വള്ളി ഇതിലാണ് നിൽക്കുന്നത് പക്ഷെ ഇങ്ങനെ കാണരുത് നമ്മള് വള്ളി കയറ്റി വിടുമ്പോ ഇപ്പൊ ഇങ്ങനെ ഇത് ഒരു സ്റ്റിച്ച് തന്നേക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതിൽ നിന്നൊരു വള്ളി ഇതാ ഇതുപോലെ ക്രോസ് ആയിട്ട് വരുമ്പോ നമ്മുടെ ഈ ഹോൾസ് ഒക്കെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടിരിക്കും ഒരിക്കലും ഇങ്ങനെ വരരുത് ഇപ്പൊ ഈ സ്റ്റിച്ചിൽ നിൽക്കുന്നത് നേരെ താഴെയുള്ള ഈ സ്റ്റിച്ചിലേക്ക് കയറ്റി വിടാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കരുത് അപ്പൊ നമുക്ക് കണ്ടല്ലോ അതിങ്ങനെ ഉള്ളിൽ കൂടെ കാണുമ്പോ അതൊരു വൃത്തികേടാണ് ഇനി ഞാന് കുറച്ചൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇത് മൊത്തം ഇങ്ങനെ വള്ളികൾ നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആവില്ല എന്ന് അപ്പൊ കുറച്ച് ലോക്ക് ചെയ്തിട്ട് എങ്ങനെയാന്ന് ഒന്നും കൂടെ ലോക്ക് ചെയ്ത് ഇത്രേ ആയിട്ടുണ്ട്
ഇതിന്റെ ഉള്ളിലേക്ക് നോക്കി അറിയാം ഇറക്കിയാണ് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് നേരത്തെ മൊത്തം വള്ളികൾ നിൽക്കുമ്പോ ഒന്നും മനസ്സിലായില്ലെന്ന് ഓർത്തിട്ടാട്ടോ ഇത് ഈ ഒരെണ്ണം മാത്രം. അപ്പൊ അതാ ഈ ഫസ്റ്റ് ഈ വള്ളി നിൽക്കണ ആ സ്ക്വയർ വിട്ടിട്ട് അടുത്ത സ്ക്വയറിലേക്കാണ് എടുക്കണേ. അതിന്റെ ഉള്ളിലോടെ എടുത്തു പിന്നെ അതിന്റെ നേരെയുള്ള താ തൊട്ടുള്ള അടുത്ത സ്ക്വയർ ഇങ്ങനെ ഒരു മൂന്നോ നാലോ സ്ക്വയർ കേട്ടോ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറ്റി നല്ലോണം വലിച്ചെടുക്കാം. അപ്പൊ അത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, അഴിഞ്ഞു പോവില്ല. ഒറ്റ സ്ക്വയർ മാത്രം കയറ്റി വെച്ചാൽ നമ്മള് വള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പത്തേനും അത് ഊരിപ്പോവും. അപ്പൊ ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം കയറ്റി വെച്ചാൽ അവിടെ ഇരുന്നോളും. അപ്പൊ ദേ നമ്മുടെ ഫ്ലവർ വേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ വള്ളി കട്ട് ചെയ്യണം. അതായത് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് നിൽക്കണതുണ്ടല്ലോ. അപ്പൊ ദാ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാം. ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ നിക്കണ കാണാം. അതൊക്കെ കട്ട് ചെയ്ത് നമ്മള് അറ്റത്തെത്തി കട്ട് ചെയ്ത് കളയണേ. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര വലിയ വിലയുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മുടെ ഈ ബീഡ്സിന് വന്നിട്ട് 20 രൂപ വരണുള്ളൂ ഒരു പാക്കറ്റ്. അതൊരു 100 പീസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ കെയിൻ വന്നിട്ട് 50 രൂപയാണ് വരണത്. അതൊരു റോളായിട്ട് വലിയൊരു റോളായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഇപ്പൊന്നും ഇങ്ങനത്തെ വർക്കൊന്നും ഇല്ല. എന്നാലും ആദ്യമൊക്കെ സ്കൂളുകളിലൊക്കെ നമ്മളെ ക്രാഫ്റ്റ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ അല്ലേ പഠിപ്പിക്കുക. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.